എല്ലാവർക്കും നമസ്കാരം. ഷൈനീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കി നോക്കാം. നമ്മുടെ മസാല ദോശ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിൻ്റെതാ ദോശേൻ്റെ ബാറ്ററാണിത്. ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, 2 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ഉഴുന്നും എടുക്കുകയാണ് വേണ്ടത് ദോശയ്ക്ക്. പിന്നെ അതിലേക്ക് ഇത് കുതിർത്തുമ്പോൾ 1 ടീസ്പൂണ് ഉലുവയും ചേർക്കണം. 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് വെച്ചിട്ട് 4-5 മണിക്കൂർ ഈ 3 സാധനങ്ങൾ കുതിർത്ത് വെക്കണം. പച്ചരിയും ഉഴുന്നും ഉലുവയും. എന്നിട്ടാണ് നമ്മൾ നല്ലോണം കുതിർന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുക. അരച്ച് വെച്ചിട്ട് തന്നെ 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഇങ്ങനെ പതച്ച് പൊങ്ങി വരികയുള്ളൂ. അതിനുവേണ്ടി നമുക്കിതിലേക്ക് കുറച്ചൊരു പിടി ചോറും ചേർത്ത് കൊടുക്കുക അരയ്ക്കുമ്പോൾ. പിന്നെ എന്നാലേ നല്ല സോഫ്റ്റ് ഉള്ളതാകും. പിന്നെ ഓരോരോ അന്തരീക്ഷത്തിനനുസരിച്ചാണ് ഇത് പതയ്ക്കുന്നതും. ഇവിടെയൊക്കെ ഡൽഹിയിലൊക്കെ തണുപ്പ് കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് പതച്ച് കിട്ടാൻ. അങ്ങനെയാകുമ്പോൾ അരച്ച് വെച്ചിട്ട് ഞാനൊരു വലിയ ഗരം ഷോളിലൊക്കെയാണ് പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ ആട്ടി വെച്ച ഇത് ആ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് നേരം വെച്ച് കൊടുക്കണം. അങ്ങനെ കുറച്ചൊരു ചൂട് അതിന് കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കമ്പിളിയിലറ്റാൻ പൊതിഞ്ഞു വെക്കണം. നല്ല അടപ്പുള്ള മൂടിയിലേക്ക് അടച്ച് വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നല്ല ടൈറ്റുള്ള മൂടി വെച്ചിട്ട് കമ്പിളിയിൽ പൊതിഞ്ഞു വെക്കണം. എന്നാലേ പിറ്റേന്നേക്ക് നമ്മൾ രാത്രി അരച്ച് വെച്ചാൽ രാവിലെ ഉണ്ടാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. മനസ്സിലായിണ്ടാവില്ല. ബാക്കി സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് തോല് പൊക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചൊരു ഗ്രീൻ പീസ് ഇടാം. പിന്നെ 1 ക്യാരറ്റും 1 ബീറ്റ്റൂട്ടും എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിടാം നമുക്കതിലേക്ക്. ഇതിൻ്റെ മസാലയിലേക്ക് ചേർക്കാൻ 2 സവാള എടുത്തിട്ടുണ്ട് നല്ല. പിന്നെ ഇതിന് കൂട്ടാൻ നമുക്കൊരു റെഡ് കളറിൻ്റെ തേങ്ങാ ചമ്മന്തിയും ഉണ്ടാക്കാം. പിന്നെ സാമ്പാറിൻ്റെതും പിന്നെ നെല്ലിക്ക ചമ്മന്തിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതൊരു ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ചു, ഒന്ന് ചൂടായിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം തന്നെ. കടുക് പൊട്ടാൻ തുടങ്ങി. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് ക്യാരറ്റ്. നമ്മൾ 1 ക്യാരറ്റ് ഒരു മീഡിയം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ 1 ബീറ്റ്റൂട്ട് ചെറുതാണെങ്കിൽ 1, അല്ലെങ്കിൽ വലിയതാണെങ്കിൽ 1 പകുതി മതി. അതും ഗ്രേറ്റ് ചെയ്തെടുത്താണ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്നിച്ച് വഴറ്റിയെടുക്കണം. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിരുന്നു ഇവിടെ, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ കൂട്ടത്തിൽ വഴറ്റിയെടുക്കാം. ഗ്രീൻ പീസിനൊന്നും അധികം വേവൊന്നുമില്ല. ഇതിപ്പം ഗ്രേറ്റ് ചെയ്തതൊക്കെ വേഗം വെന്ത് വരുമല്ലോ ഈ എണ്ണയിലൊന്ന് വാട്ടുമ്പോഴേക്കും. അതുപോലെ തന്നെയാണ് ഗ്രീൻ പീസും ഇത്ര പെട്ടെന്ന് വെന്ത് വരും. നമ്മളിതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു സ്പൂണും മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് അതിലേക്ക് പൊടിച്ചിട്ട് വെക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് 1-5 മിനിറ്റ് നേരം സ്ലോയിൽ അടച്ച് വെക്കാം. ഇതോ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. നമ്മളിതിൽ തീരെ വെള്ളം ഒഴിച്ചില്ല, വറവിലിട്ട് പിന്നെ 1-10 മിനിറ്റ് നേരം അടച്ച് വെച്ചായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇവിടെ ചേർത്ത് കൊടുക്കാം. മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം നമ്മളിവിടെ ഒരു ചെറിയ ചട്ടിയിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. 4 പച്ചൽ മുളക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാണ്.
കൊട്ടി തെറിക്കുന്നുണ്ട്, വെള്ളം തെറിക്കുന്നുകൊണ്ടാണ്. ഓഫായി കളയാം. നമ്മൾ ഇത് ചേർത്തിട്ടാണ് നമ്മൾ ചമ്മന്തി അരക്കുന്നത്. ഈ ഒരു മുറി തേങ്ങ ചിരക എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചിയും കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പുകൂടി ചേർത്തിട്ട് ഇതൊരു ചമ്മന്തിയാക്കി എടുക്കാം. ദോശ ചുടാനായിട്ട് നമ്മളൊരു ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബ്രഷിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് ഈ ചട്ടിയിൽ മുഴുവൻ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുകയാണത്. ചട്ടി ഒന്ന് നന്നായി ചൂടാകട്ടെ. ഓവർ ചൂടാവരുത്, ഓവർ ചട്ടി അധികം ചൂടായിപ്പോയാലും നമുക്ക് ദോശ പരത്തിയെടുക്കാൻ പറ്റില്ല. നമ്മൾ ചട്ടീൻ്റെ ചൂടറിയാൻ ഇതിലിങ്ങനെ വെള്ളം കുടഞ്ഞ് നോക്കുക. അപ്പോൾ വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ ചൂടായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പറോ ഒരു ചെറിയ തുണിയോ എന്തെങ്കിലും എടുത്തിട്ട് ചട്ടി നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. എണ്ണയൊന്നും വേണ്ട അതിൽ, എന്നാലാണ് ദോശ നന്നായിട്ട് കിട്ടുക. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ തുണി എടുത്താലും മതി. എന്നിട്ട് നമുക്ക് ദോശ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂണ്. ചെറുതായിട്ട് വട്ടത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കുക. നിങ്ങൾ എത്ര വലിയ ചട്ടിയാണോ അത്ര വലുതാക്കി പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് നേരം അങ്ങനെ ചെറിയ തീയിൽ വേവട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ എന്തെങ്കിലും എണ്ണയോ നെയ്യോ എന്തെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മുകളിലാക്കി കൊടുക്കാം. അതാ നമ്മുടെ ദോശ ഇതാ വെന്ത് വരുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് എണ്ണയാക്കി കൊടുക്കുക. അതിൽ നെയ്യാണെങ്കിൽ നെയ്യാക്കാം, ഞാനിവിടെ ഇപ്പോൾ എണ്ണയാണ് ആക്കിയത്. എന്നിട്ട് ഇതൊന്ന് ബ്രഷ് കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ. ഇത് നമ്മൾ തിരിച്ചിടുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് വേവിക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടോ എല്ലാ സൈഡിലും ബ്രൗൺ ആയി വരുന്നുണ്ടോ. നമുക്കിതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് മടക്കി കൊടുക്കാം. ഇതാ നമ്മുടെ ഒരു മസാല ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. വേണമെങ്കിൽ ഒന്നിങ്ങനെ തിരിച്ചിട്ടെടുക്കാം, തിരിച്ചിടേണ്ട ആവശ്യമില്ല അത് ശരിക്ക്. ചമ്മന്തിയിലേക്ക് ഒരു വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പെട്ടാൻ തുടങ്ങി. നമുക്കതിലേക്ക് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില തേച്ച് കൊടുക്കാം. നമുക്കത് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം, പരച്ചു വെച്ച ചമ്മന്തിയിലേക്ക്. ഇതാ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.